ഹലോ, നമുക്ക് ഇന്ന് അടിപൊളി പിസ്സ കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനം എന്തെന്നെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനം എന്ന് വെച്ചെങ്കിൽ, ഫസ്റ്റത്തെ നമുക്ക് വേണ്ടത് ഒരു 4 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് ചിക്കൻ പീസ് വേവിച്ചത്, ഓക്കെ, അതായത് ബ്രസ്റ്റ് വേവിച്ചിട്ട് വെച്ചിട്ട് നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പൊട്ടാറ്റോയിലേക്ക് ഇടാനുള്ള ആവശ്യമായ സാധനം എന്ന് വെച്ചെങ്കിൽ, ഒറിഗാനോ, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ക്രഷ്ഡ് ചില്ലി, സോൾട്ട്, പിന്നെ പാപ്രിക്ക. കുരുമുളക് പൊടി യൂസ് ആക്കിയാൽ മതി. ചിക്കനിലേക്ക് ആവശ്യമുള്ളത് കുരുമുളക് പൊടി കുറച്ച്, പിന്നെ ഗരം മസാല. അപ്പോൾ ഞാനിത് വേവിക്കുമ്പോൾ ഓൾറെഡി ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് തന്നെയാണ് വേവിച്ചത്. അപ്പോൾ ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ സാധനമെല്ലാം നമുക്ക് ഇലട്ടിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഈ സ്പൈസസ് എല്ലാം ഇട്ടതില്ല, നല്ലപോലെ മിക്സാക്കിട്ട് ഉടച്ചിട്ടെടുക്കാം. നല്ലപോലെ മിക്സാക്കിട്ട് അത് കഴിഞ്ഞിട്ടാണ് ചിക്കനിലേക്കുള്ള സ്പൈസസ്, എന്താ പറയുന്ന, ബ്ലാക്ക് പെപ്പറും ഗരം മസാല ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് കൊടുക്കാം. അത് അവിടെ അപ്പോഴത്തേക്കൊന്ന് സെറ്റ് ആവട്ടെ. ഇനി അടുത്തത് നമുക്ക് പാന് ചൂടാവാൻ വെക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കാം. ഓയിൽ ചൂടായിട്ടായിട്ട് നമ്മൾ നേരത്തെ മിക്സാക്കിട്ട് വെച്ച ചിക്കൻ ഇല്ലേ, കുരുമുളകും ഗരം മസാല ഇട്ടത്, അത് നമുക്ക് ഈ ഓയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കാം. അങ്ങനെ നല്ലോണം വേവിക്കാനൊന്നല്ല, ഓൾറെഡി വേവിച്ച ചിക്കൻ അല്ലേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നമുക്ക് എരിവിനനുസരിച്ചിട്ട് കുറച്ച് ക്യാപ്സിക്കവും, പിന്നെ അതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ, അങ്ങനെ നല്ലോണം പൂത്ത ടൊമാറ്റോ ആവശ്യമില്ല, കുറച്ച് ടൊമാറ്റോ, പിന്നെ എന്താ പറയുന്നത്, പിസ്സ സോസ് ഇല്ലേ, പിസ്സ സോസും കൂടി നമുക്ക് ഇല്ല ഒഴിച്ചോക്കാം. കെച്ചപ്പ് വേണമെങ്കിൽ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുക. ഏത് ആണെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് സോസ് വേണമെങ്കിലും ഉപയോഗിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് ബൗളാക്കിയിട്ടെടുക്കുക. അതായത് നേരത്തെ പൊട്ടാറ്റോ നമ്മൾ വേവിച്ച് വെച്ചിട്ട് കുറച്ച് സ്പൈസസ് എല്ലാം ഇട്ടിട്ട് മിക്സാക്കിയിട്ട് അത് ജസ്റ്റ് ഇതുപോലെ നമുക്ക് ബൗളാക്കിയിട്ട് കയ്യിൽ പരത്തിയിട്ട് എടുക്കുക. എന്നിട്ട് ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ ചിക്കൻ്റെ ക്യാപ്സിക്കം എല്ലാം ഇട്ട അതുണ്ടല്ലോ മസാല, അത് ഇട്ടിട്ടായിട്ട് അതിന് മേലെ നമുക്ക് കുറച്ച് മോസറല്ല ചീസ് ഇട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മോസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ടായിട്ട് നമുക്ക് നല്ലൊരു ബൗള് പോലെ ആക്കിയിട്ട് എടുക്കുക. നല്ലപോലെ ഒരു പുറത്തേക്കെല്ലാം വരാത്ത മാതിരി എന്താ ഗ്യാപ്പൊന്നും ഇല്ലാത്ത പോലെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കട്ട്ലേറ്റ് ഡിപ്പിംഗ് ആക്കാനുള്ള ടൈമാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ചു കൊടുത്തിട്ട് മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആ കാണുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അരിപ്പൊടിയിലേക്ക് കുറച്ച് ഡിപ്പ് ചെയ്തിട്ട് വെക്കുക. കാരണമില്ല, നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എണ്ണയിലിടുന്ന സമയത്ത് കുറേ ആളത് പൊട്ടിപ്പോലുണ്ട്, അങ്ങനെ ഒഴിവാക്കാനാണ് അത്. അരിപ്പൊടിയിൽ ഡിപ്പാക്കിയിട്ട് വെച്ചാൽ ഒരിക്കലും അത് പൊട്ടിപ്പോവില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ബ്രെഡ് ക്രംസിൽ മുക്കിയതിന് ശേഷം നമുക്ക് അത് എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടതിന്. ആ എണ്ണ ചൂടായിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് കൊടുക്കുക. കാരണം ഇല്ലത് ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് നോമ്പ് തുറക്കാനാണൊരു ആ ടൈമിലാണ്, 6:30-നാണ് ബാങ്ക് കൊടുക്കുന്നത്, 6:30-നാണ് ഞാൻ എണ്ണയിൽ ശരിക്കും പറഞ്ഞാൽ ഇട്ടത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ കട്ട്ലേറ്റ് റെഡിയായി. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ആക്കി നോക്കാം. അപ്പോൾ ഇത് ഇതിനുള്ളത് കണ്ടില്ലേ, ഓപ്പൺ ആക്കുന്ന സമയത്ത് എന്താ പറയുന്ന മോസറ്റല്ല ചീസും പിന്നെ ക്യാപ്സിക്കം, ഒരു വേറെ ഒരു ടേസ്റ്റാണ് ഇത് തിന്നുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാം. ബൈ.